അറ്റകുറ്റപ്പണിക്കായി കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലം അടച്ചിട്ടത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ രണ്ടാഴ്ച വേണ്ടിവരുമെന്ന് KSTP അധികൃതർ വ്യക്തമാക്കി. This news brought to you by iVarsels, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. നവീകരണ പ്രവൃത്തികൾക്കായി കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ചന്ദ്രഗിരിപ്പാലം അടച്ചിട്ടതിനെ തുടർന്ന് യാത്രക്കാർ നേരിടുന്നത് കടുത്ത ദുരിതം. ദേശസാൽകൃത പാത കൂടിയായ ചന്ദ്രഗിരി വഴിയുള്ള KSRTC സർവീസുകൾ ചെമ്മനാടിൽ യാത്ര അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് കാൽനടയായി വേണം യാത്രക്കാർക്ക് കാസർഗോഡ് നഗരത്തിൽ എത്തുവാൻ. ഇത് യാത്രക്കാർക്ക് കടുത്ത ദുരിതമായി മാറുകയാണ്. മറ്റ് വാഹനങ്ങൾ പെരുമ്പള പാലം വഴി തിരിച്ചുവിട്ടത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു. പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചെർക്കള മുതൽ കാസർഗോഡ് നഗരം വരെ അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഒരുപാട് യാത്രക്കാർ പോകുന്ന റോഡാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലമാണ്. ഇതിൻ്റെ പ്രത്യേകത അനുഭവിക്കുന്നത് ഇപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് വിദ്യാനഗർ BC റോഡ് ആ ജംഗ്ഷനാണ്, കലക്ടർ ജംഗ്ഷനാണ്. ഉള്ള ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണ് നമ്മളെ സമയം വേസ്റ്റ് ആവുന്നത്. ഓഫീസിലെല്ലാം സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലാണ് ഈ റോഡ് ഫുള്ള് ബ്ലോക്ക്. നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും അവിടുത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തന്നെ രണ്ട് മണിക്കൂറായി ഇവിടെ ഇവിടുന്ന് എനിക്കിപ്പോൾ അക്കരെ പോകണം. ഞാനിപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. 30 വർഷത്തോളം പഴക്കമുള്ള ചന്ദ്രഗിരി പാലത്തിൻ്റെ സ്ലാബുകളിൽ വിള്ളൽ വീണത് അപകട ഭീഷണി ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അറ്റകുറ്റപ്പണി നടത്തുവാൻ തീരുമാനിച്ചത്. തൂണുകളും സ്ലാബുകളും ചേരുന്ന ഭാഗത്തെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ രണ്ടാഴ്ച വേണ്ടിവരുമെന്ന് KSTP അധികൃതർ വ്യക്തമാക്കി. രണ്ടാഴ്ച കൊണ്ട് കൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിലാണ്. അതിനുള്ള ഫുൾ ടീമും കാര്യങ്ങളും വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ട്രാഫിക് ഡൈവേർഷന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ വർക്ക് ഇന്നോട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 15 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം ഫാസ്റ്റായിട്ട് തീർക്കാൻ തന്നെയാണ്. അതിനുള്ള ലേബറും എക്യുപ്മെൻറ്റും മെറ്റീരിയൽ എല്ലാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട ഇപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ വരുന്ന എക്സ്പാൻഷൻ ജോയിൻറ്റുകൾ റീപ്ലേസ് ചെയ്യണ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പുതിയ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള സ്ട്രിപ്സീൽ എക്സ്പാൻഷൻ ജോയിൻറ്റുകൾ ഫിക്സ് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപകടത്തിൽ തകർന്ന പാലത്തിൻ്റെ കൈവരികളും നന്നാക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണിക്കായി 23.10 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അറ്റകുറ്റപ്പണിക്കായി 3 December പിന്നീട് 2 January അടച്ചിടുമെന്നായിരുന്നു അധികൃതർ നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് തീയതി മാറ്റുകയായിരുന്നു. അറ്റകുറ്റപ്പണിക്കായി പാലം കൂടുതൽ ദിവസം അടച്ചിടുന്നത് ഇത് ആദ്യമായാണ്. ന്യൂസ് ഡെസ്ക്, KCN.